വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. പലരും ഐ ടിക്ക് ശേഷം അപ്രന്റീസ്ഷിപ്പ് ചെയ്യാത്തവരാണ്, ചെയ്തുകൊണ്ടിരിക്കാത്തവരാണ്. ഓക്കെ, ഐ ടി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകളാണ് ഒരു എന്താണ് ജോബിന് നോക്കാതെ ഉള്ളത്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള അപ്രന്റീസ്ഷിപ്പ് വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു വീഡിയോയിലൂടെ നിരവധി അപ്രന്റീസ്ഷിപ്പ് വേക്കൻസികൾ ഒരു വീഡിയോയിലൂടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡ് ഏതിനകത്താണോ ഉള്ളത് എന്ന് കണ്ടെത്തുക. വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നത്, നമ്മുടെ പല ഗ്രൂപ്പുകളും പവർ ഓഫ് ഐ ടി എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. സോ അത് എന്തുകൊണ്ടാണ് ഈ പവർ ഓഫ് ഐ ടി എന്ന പേര് നൽകുന്നതിന് തന്നെ ഒരു കാര്യമുണ്ട്. സോ അതാണ് ഈ പവർ എന്നുള്ളത്. സോ ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി ഉൾപ്പെടെയുള്ള റെയിൽവേയുടെ എക്സാമുകളിൽ ഐ ടിയുടെ ക്വാളിഫിക്കേഷൻ പല ഭാഗങ്ങളിലേക്കും, അതായത് പല പോസ്റ്റുകളിലേക്കും ഐ ടി ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയാണ്. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഒക്ടോബർ മാസത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്കൊക്കെ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സമയവും ആയിട്ടുണ്ട്. ഓക്കെ, സോ ഐ ടി പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരാളുടെയും ജീവിതത്തിൽ അതൊരു ഭാരമല്ല, മറിച്ച് നിരവധിയായിട്ടുള്ള അവസരങ്ങളാണ് അതിൽ നിന്നും ലഭിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഈ ഒരു വേക്കൻസികളുടെ ഡീറ്റെയിൽസുകൾ നോക്കാം. എൻ എച്ച് പി സി 64 അപ്രന്റീസ്ഷിപ്പ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള NHPC ലിമിറ്റഡിൻ്റെ കീഴിലുള്ള താൻപൂർ പവർ സ്റ്റേഷനിൽ ഉത്തരാഖണ്ഡാണ് അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 64 ഒഴിവുകളാണുള്ളത്, ഒരു വർഷം പരിശീലനമുണ്ട്. ട്രേഡും ഒഴിവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ COPA കോപ്പ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റിന് 12 വേക്കൻസി ഉണ്ട്. വെൽഡർ 3 വേക്കൻസിയും സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് 10 വേക്കൻസിയും പ്ലംബറിന് 2 വേക്കൻസിയും ഇലക്ട്രോണിക് മെക്കാനിക്കിന് 5 വേക്കൻസിയും ഇലക്ട്രീഷ്യൻ 15 വേക്കൻസിയും ഫിറ്റർ 5 വേക്കൻസിയും മെക്കാനിക് MB 5 വേക്കൻസിയും വയർമാൻ 2 വേക്കൻസിയും ടർണർ 2 വേക്കൻസിയും മെഷീനിസ്റ്റ് 3 വേക്കൻസിയാണുള്ളത്. യോഗ്യത 10 ക്ലാസും ബന്ധപ്പെട്ട ട്രേഡിൽ ITI ആണുള്ളത്. 18-25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. സോ തിരഞ്ഞെടുപ്പിൽ ഉത്തരാഖണ്ഡ് നിവാസികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് മറ്റ് വേക്കൻസികൾ കൂടി നോക്കാം. ഇതോടുകൂടി സ്കിപ്പ് ചെയ്യേണ്ടതില്ല, മറ്റ് വേക്കൻസികളുണ്ട്. വിശദ വിവരങ്ങൾക്ക് www.nhpcindia.com എന്ന വെബ്സൈറ്റ് ലഭിക്കുന്നതായിരിക്കും. സോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, www.apprenticeshipindia.org വഴി ഓൺലൈനായിട്ട് അപേക്ഷിച്ച ശേഷം അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളും തപാൽ വഴി അയച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം ഈ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം. അതൊക്കെ നമ്മൾ ഒരു വർഷം മുമ്പ് തന്നെ ചെയ്ത വീഡിയോകളാണ്. പിന്നീട് അതിനകത്തൂടെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ അപ്ഡേറ്റ് ആയവർക്ക് അറിയാമായിരിക്കും. സോ ഇത് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതിയാവുന്നതാണ്. ഓക്കെ, ഇനി മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് May 30 അപേക്ഷയും രേഖകളും തപാൽ വഴി സ്വീകരിക്കുന്ന അവസാന തീയതി June 10. സോ മറ്റ് വേക്കൻസികൾ നോക്കാം. CHESS 25 അപ്രന്റീസ്ഷിപ്പ് വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് DRDOയ്ക്ക് കീഴിൽ ഹൈദരാബാദിലുള്ള സെൻറ്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. ഗ്രാജുവേറ്റ് ടെക്നീഷ്യൻ ഡിപ്ലോമ വിഭാഗങ്ങളായിട്ട് 25 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. സോ അത് ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആണ്, IT അല്ല. സോ അത് ജസ്റ്റ് ഒന്ന് അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷനും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. സോ പിന്നീട് HAL 324 അപ്രന്റീസ്ഷിപ്പ് വേക്കൻസി ഓൾറെഡി ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. പിന്നെ തുർക്കിയിൽ 31 ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം.